അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അങ്ങനെ ഗൈസ്, നല്ല മഴയാണ്, ഒരു രക്ഷയില്ല, ഉടുത്ത മുറ്റ മഴയാണ്, നല്ല വൈബൊക്കെ. കുറേ കാലത്തിന് ശേഷം മഴ കിട്ടിയപ്പോഴുള്ള സന്തോഷമാണ്. ഓക്കെ, അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഇൻ്റർവ്യൂ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്, നമ്മുടെ ഇൻ്റർവ്യൂ ഇറങ്ങിയിട്ടുണ്ട്. അതായത് നിജാസിനായിരുന്നു ഗൈസ് ആ കോൾ ഉണ്ടായിരുന്നത് അല്ലേ. അപ്പം ആ കോള് കേൾക്കാൻ വേണ്ടി പോകണം. അത് കഴിഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങൾ, നിജാസിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഇൻഷാല്ല വഴിയെ വരുന്നത് പോലീസിനെ കാറ്റും മഴ. കുറിച്ചോളി ഒക്കെ കുറിച്ചോളി, നല്ല കാറ്റും മഴ, നല്ല കാറ്റും മഴ. ഐസാനെ പിടിച്ചോണ്ട് വാ, ഓളൊക്കെ എത്തിച്ചു നടക്കുന്നത്. ഞാൻ അതിനാണ് ആദ്യം തന്നെ ഈ ബന്ധം എനിക്ക് താല്പര്യം ഉണ്ടാവുന്നത്. പിന്നെ നിങ്ങളെ ഇഷ്ടത്തിനാണ് നിന്നത്. അല്ലല്ല, ഞാൻ ഇവിടെ ചെക്കന്മാരൊക്കെ പറച്ചിലോളി, നിങ്ങള് ഇതൊരു വീഡിയോ എടുത്ത് നടക്കുകയാണ്, അതിനാണ് ഇതിനാണ് ഞാൻ ഇതൊക്കെ കേൾക്കണം. ഞാനിപ്പോ എന്താ ചിത്രം ഉണ്ടായിരുന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഞാൻ നേരെ തന്നെ പൈക്കോട്ടെ വിചാരിച്ചു. നിങ്ങൾക്ക് അറിയില്ല ഇപ്പൊ ഹൈറ്റ് ഇല്ല, ഹൈറ്റ് ഇല്ല, അപ്പൊ നിങ്ങൾ പ്രണയിക്കൊണ്ടാണ് ഈ മുണ്ടായിരിക്കും. അതില് കമന്റ് വരികയാണ്, ഞങ്ങൾക്ക് ഇതൊക്കെ ആദ്യം അറിയാവുന്നോണ്ടാണ് ഞങ്ങൾ ഇതൊന്നും വേണ്ടാന്ന് വിചാരിച്ചത്. നാട്ടില് ചെക്കന്മാരും കമന്റ് ഒക്കെ ആയിട്ടാണ് പറയുന്നത്. ഈ സത്യത്തിൽ എത്ര അടിയാ? ഞാനിനെടാ സത്യം പറയാ, എത്ര അടിയാണ് ഹൈറ്റ്? എനിക്ക് അഞ്ചരടിയോളുണ്ട്. അഞ്ചര അടിയുള്ള ആൾക്ക് രണ്ടടിയുള്ള പെണ്ണ് ശരിയാവോ? മിണ്ടാതിരിക്കും, മൈൻഡ് സമനില തെറ്റിയെടുക്കാണ്. ഇതൊരു പെങ്ങളുടെ പെങ്ങളും കുടുംബഭാരം മൊത്തന്റെ തലക്ക് കയറ്റി, നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടമുള്ളവർക്ക് കല്യാണം കഴിച്ചു പോവാ, ബാക്കിയുള്ളവരെ അപ്പൊ ഇത് കേൾക്കണേ. ഓൾക്കാണെങ്കിൽ അത്ര എന്തല്ല, ഓൾക്ക് ഇത് പ്രണയിക്കും പറഞ്ഞോട്, ഇത്ര ആയിട്ടുള്ള ആളാണെന്ന്. അതിനു വേണ്ടിട്ട് ഞാൻ പറഞ്ഞല്ലേ, നിങ്ങള് തമ്മിൽ എന്തൊക്കെ പ്രശ്നമുണ്ട്. നിങ്ങള് എന്റെ നാട്ടിൽ നിന്ന് ആൾക്കാർ വിളിച്ചു, നീ ശരിയല്ല അത്രേ. അല്ല പ്രയങ്കാണ്, പ്രയങ്ക് പ്രയങ്ക്. അല്ല ഞാൻ പറഞ്ഞില്ലേ, അതാ ചക്കരെ പ്രയങ്കാണ്, പ്രയങ്ക് പ്രയങ്ക്. അതാ ഓൻ കരച്ചിൽ തുടങ്ങി, ഓൻ കരച്ചിൽ തുടങ്ങി. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ, ഇവിടെ പ്രയങ്കാണ്, ഇവിടെ ഇന്നും കൂടി ചെയ്യിപ്പിച്ചാണ്, ഭയങ്കര ഭീഷണിയായിട്ട് ചെയ്യിപ്പിച്ച. ഹലോ, ഇത്ര നിഷ്കളം തന്നെ ആയിരുന്നു, അത് മനസ്സിലാക്കാൻ പറ്റി. ഇവിടെ എല്ലാവരും ഉണ്ട്, ഇവിടെ ഉമ്മ ഉണ്ട്, ഒരു പ്രയങ്കാണ് പറയും. ഇവിടെ പേര് വന്നിട്ടാണേ. ആരി ആരാ വന്ന്, ആരാ വന്നിക്കണെ, ആരാണ് ഇന്റർവ്യൂ? ഇന്റർവ്യൂ അത്ര. അങ്ങനെ നല്ല ഒരു ഇടിയും മഴയൊക്കെ കഴിഞ്ഞ് വെള്ളമൊക്കെ നിൽക്കണമൊക്കെ മുറ്റത്ത് കൂടെ നല്ല കാറ്റും മഴയും ഭയങ്കര തണുപ്പായി. ഓക്കെ, നമ്മള് നമ്മുടെ ഇന്റർവ്യൂ കാണുന്നതിൻ്റെ ഇടയിലോട്ട് ഈ മഴ പെയ്ത്. ഇന്റർവ്യൂ ഒക്കെ അവിടെ നിർത്തിയിട്ട് ആകെ മഴയിലേക്ക് വന്നു. കാരണം എന്താ വെച്ചാൽ ആ മലയടക്കം ഇപ്പോൾ തെളിഞ്ഞ് കാണാൻ തുടങ്ങി. കാരണം കുറേ കാലത്തിന് ശേഷമാണ് ഒരു നല്ലൊരു മഴ കൊള്ളു ആ ഒരു ഫീല് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം ആ തണുപ്പും ആ കാറ്റും ഒരു സ്വർഗം കിട്ടിയ മാതിരി. എന്നാ മാമ എപ്പിടി ഇരുന്നു മഴ?
കുഴിച്ചിട്ടു എന്ന് പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി പറയാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രാങ്ക്. അപ്പോൾ ഒരുപാട് പേര് കമൻസ് ഇട്ടായിരുന്നു അതിന് മുമ്പ് പ്രാങ്ക് ഇറങ്ങി. ഇൻഷാ ആദ്യം കമൻസ് ഇട്ട ആളുകൾ ഞാൻ കുറച്ച് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊരാൾക്ക് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുന്നതാവും. വഴി ഗിഫ്റ്റ് തരാട്ടോ, അതൊക്കെ ഞാൻ അറിയിക്കാം. അപ്പോൾ ഇനി എന്താ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇതിൻ്റെയൊക്കെ റിയാക്ഷൻ എന്താണെന്ന് നിജാസിനോട് ചോദിച്ചു നോക്കണ്ടേ അല്ലേ. നിജാസ് എങ്ങനെയായിരുന്നു ഇതിൻ്റെ റിയാക്ഷൻ എന്നുള്ളത് നിജാസിനെ തന്നെ വിളിക്കാൻ വേണ്ടി പോകണം. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. പിന്നെ നമ്മൾ ആ ഇൻ്റർവ്യൂ ഫുള്ളായിട്ട് ഇനിയും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മിസ്സാവും. കാരണം അളിയൻ കൊടുക്കുന്ന ആദ്യ പ്രാങ്കാണ് ഞാൻ. അവരുടെ ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്, പോയിട്ട് കണ്ടോളി. കാരണം ചിരിച്ച് ചിരിച്ച് മണ്ണ് കപ്പുന്ന തഗ്ഗുമായിട്ടാണ് ആ ഒരു ഇൻ്റർവ്യൂ ഉള്ളത്. കാരണം ആ പൂജ വരെ ചിരിച്ച് തല അറിഞ്ഞു കൊടുക്കണം, അമ്മാരി തഗ്ഗായിരുന്നു നമ്മളിവിടെ നടത്തിയത്. അപ്പം എന്തായാലും നമുക്ക് നിജാസിനൊന്ന് ഫോൺ വിളിക്കാം കേട്ടോ. ഇന്നലത്തെ പ്രയാങ്കിനെ ചോദിച്ചോക്കട്ടെ, അളിയനോട് നമുക്ക് ചോദിച്ചു നോക്കാം. ഇന്നലത്തെ പ്രയാങ്ക് എങ്ങനെ ഉണ്ടായിരുന്നു? സത്യം പറ, ഈ കരഞ്ഞു എന്ന് ചോദിക്കുന്നുമ്പോ കരഞ്ഞു 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 ഉറങ്ങിയില്ലേ? എന്തിന് പ്രാങ്ക് കിട്ടിയിട്ട് ഉറങ്ങിയില്ലെന്നാ ചോദിച്ചത്? നിന്റെ അളി എങ്ങനെ പറയില്ലാന്ന് ചോദിച്ചു വിചാരിച്ചില്ലേ? നിന്റെ അളി എങ്ങനെ പറയില്ലാന്നാ വിചാരിച്ചില്ലേ? അളിയം പറയൂലെന്ന് എനിക്ക് പിന്നൊരു ഉറപ്പ്. അതിപ്പോ അളിയപ്പ എന്നോട് അങ്ങനെ പെരുമാറുള്ള അതിരുന്ന് എനിക്കുണ്ട് ഓൾറെഡി. അതായാലും പറയത്തിന് നമ്മളൊന്നും കാട്ടിട്ടില്ല, ചെയ്തിട്ടില്ല, ഒന്നുമില്ല. ഞാനിപ്പോ സംഭവം എന്താ വെച്ചാൽ, ഇന്നലെ ഇങ്ങനെ പുറത്തിരിക്കുന്നതിന് ഫോണിന്റെ അളിയൻ കോൾ വരുന്നുണ്ട്. ഇങ്ങനെ എടുത്ത് അളിയൻ എന്തൊക്കെയാ സുഖമാണ് ഓക്കെ, അതായത് മുന്നേ വിളിച്ച് സംസാരിച്ചായിരുന്നു. രണ്ടാമത് വീണ്ടും വിളിച്ചിട്ട് എടുത്തിട്ട് ഇങ്ങനെ എന്നോട് പെട്ടെന്ന് പെട്ടെന്ന് ചോദിക്കുന്നുണ്ട്. അതില് ഞാൻ ചോദിക്കുന്നുണ്ട് എന്താ അതിനു വേണ്ടി ഉണ്ടായത്, എന്താ അതിന് മാത്രം ഉണ്ടായത്, എന്താ കാര്യം എന്ന് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴും അളിയൻ പറയണ വെച്ചാല് അങ്ങനെയാണോ എനിക്ക് ഇതാണോ അങ്ങനെ ചെയ്തു തന്നത്, അതിനാണോ അങ്ങനെ ചെയ്തു തന്നത് എന്നൊക്കെ പറഞ്ഞപ്പോ കാര്യം എന്തോ പോലെ. കാരണം അതിനിപ്പോ ഞാനും നമ്മള് ഞാനൊരു സഹോദരനെ പോലെ ഞാൻ കാണുന്നത്, അത് എപ്പോഴും അങ്ങനെ തന്നെ. അപ്പോ പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോണ്ടല്ലോ എനിക്ക് എന്തോ പോലെ. അതില് ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ ഞാന് ഇവിടുന്ന് ഞാൻ വീണ്ടും ഫ്രണ്ടിലിരിക്കായിരുന്നു, സൈഡിൽ ഇരിക്കായിരുന്നു. പെട്ടെന്ന് തന്നെ ഞാൻ എനിക്ക് മാറി മാറിയാണ്ട് ഞാൻ ഫോൺ കൊണ്ടുപോയി. അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മക്ക് തണ്ടൊക്കെ സംസാരിച്ച് തീർക്കാലോ, അത് വീട്ടിൽ അറിയിക്കണ്ടല്ലോ. വീഡിയോ കണ്ടോ? ഇന്റർവ്യൂ കണ്ടോ? ഇന്റർവ്യൂ കണ്ടോ? ഇന്റർവ്യൂ പിന്നെ കണ്ടില്ല, കാരണം ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിക്കൊടുത്തേ ഇറങ്ങിക്കണല്ലേ. ഇപ്പോ അത്രേ ആയിട്ട് ലാസ്റ്റ് അളിയൻ പറഞ്ഞത് പ്രാങ്ക് ആണ്. അപ്പോഴാണ് പിന്നെ ഭയങ്കരമായി പോയത്, ഒരു വ്യക്തമായി പോയത്. അപ്പൊ പ്രാങ്ക് അല്ല വാണ്ടിയത്. അല്ല ഞാൻ പറയുന്നു, സംഭവം പ്രാങ്ക് ഏറ്റിട്ടുണ്ട്. പക്ഷെ എന്തായാലും മുന്നുകൂടി പറഞ്ഞില്ലേ, അപ്പൊ ഞങ്ങക്ക് കേൾക്കൂല. ഞാൻ മുൻകൂട്ടി പറഞ്ഞതിനറിയോ? കൂട്ടുന്നാള് സക്കരയാണ് ഈ പ്രാങ്കിന് തന്നെ കൂട്ടുന്നാള്. എന്റെ മാപ്പിളങ്ങൾക്ക് അറിയിപ്പിച്ചില്ലേ? ആ ഞാനാരായി
ജാസിനെയൊക്കെ വിളിച്ച് അഭിപ്രായം ചോദിച്ചു. ഉമ്മാക്ക് ഭയങ്കര അടങ്ങറിഞ്ഞ് അങ്ങനെ ചക്കറിനെ അങ്ങനെ ഇട്ടു പോകുന്നുള്ള പേടിയിലും ഇരിക്കായിരുന്നു. സംഭവം പ്രാങ്ക് പ്രാങ്കായിട്ടുണ്ട്. കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ എടുക്കണം എന്നൊരു ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഓരിങ്ങനെ ചോദിച്ച് പിന്നെ ഒരു രസമല്ലേ, ഓ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന ആളാ. പക്ഷെ നമ്മൾ വിചാരിച്ചത് ഓ കരയുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ തമാശക്ക് എടുക്കുന്ന വിചാരിച്ച്, പക്ഷെ അത് പോകും സീരിയസ് ആക്കി എടുത്ത്. സത്യം അത് അനുഭവിച്ചാലേ അറിയുള്ളൂ. എന്നാലും പ്രാങ്ക് ഒരു കിട്ടില്ല, ജാതി പ്രാങ്ക് ആയിരുന്നല്ലോ അമ്മ. ഏ ചക്കര എന്തെങ്കിലും പറഞ്ഞോ, എന്റെ മാപ്പിളെ കരയിപ്പിച്ചു പറഞ്ഞോ. അപ്പൊ ഓ അതിനുള്ള റിട്ട നമുക്ക് തരുന്നാണ് പറഞ്ഞിട്ടുള്ളത്. കണ്ണോട് എന്തെങ്കിലും പറഞ്ഞോ ചക്കര. അതായത് നിജാസോ? ആ നിജാസോ അല്ല കുട്ടിയാ. ഓക്കെ അണ്ണത് എന്താ പറഞ്ഞോ, എന്താ നാലും കരയിപ്പിച്ചില്ലേ. അല്ല ഒരു കുറേ സന്തോഷങ്ങൾക്കിടയ്ക്കിൽ ആനന്ദ കണ്ണീര് നല്ലതിനാണ്. ഈ ചില കുടുംബങ്ങളിൽ ചില സങ്കടങ്ങൾ വരുമ്പോൾ ആ കുടുംബത്തിന് കൂട്ടിപ്പിടുത്തം ഉണ്ടാവുന്നതാണ് പറയല്. അപ്പോൾ അതേമാതിരിയൊക്കെ തന്നെ ചില ഇപ്പോൾ ഒന്നും കൂടി കൂട്ടിപ്പിടുത്തായിക്കോട്ടെ. ഇപ്പോൾ ഓ എങ്ങനത്തെ ആളാണെന്നും മാക്ക് മനസ്സിലായി. എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ കരയുന്ന ആളാണെന്ന് മാക്ക് ഇപ്പോൾ മനസ്സിലായി അല്ലേ. സങ്കടം എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. എന്നാലും ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു ഇൻ്റർവ്യൂ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ മതി മറന്ന് സംസാരിച്ച ഒരു ഇൻ്റർവ്യൂ ആണ്. എന്തായാലും അവരെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. കാണാത്തവർ പോയി കണ്ടോളി. തട്ടിപ്പൊളി ഇൻ്റർവ്യൂ ആണ്. എല്ലാവരും സകല കാര്യങ്ങളും നല്ല രസത്തോടു കൂടി പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഇൻ്റർവ്യൂക്കാർ ഇങ്ങനെ വന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യണം. ഇന്നിപ്പോൾ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ് പോയിട്ടുള്ളൂ. ഇനി നാളെ വേറൊരു ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾക്കൊരു ഡേറ്റ്, നിങ്ങൾക്ക് ഡേറ്റ് ഒന്നുമില്ല, നിങ്ങൾ എപ്പോഴാച്ചും ഒന്നെടുത്ത് പോയിക്കോളൂ. ഞങ്ങൾക്കൊരു സമയമൊന്നും ഇല്ലാന്ന് പറഞ്ഞിരിക്കുന്നത് കാരണം നമ്മളിങ്ങനെ ഒരിടം ഇങ്ങനെ ഇൻ്റർവ്യൂ തന്നെ അല്ലേ. അപ്പം എന്തായാലും ഗൈസ് ഇതാണ് നിജാസിൻ്റെ അവസ്ഥ. നമ്മളൊന്നും കാര്യത്തിൽ ചെയ്തതല്ല. ഒരിക്കൽ കൂടി എന്തെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രാങ്ക് പ്രാങ്കായിട്ട് തന്നെ കാണാം. നമ്മുടെ മനസ്സിലൊന്നും അങ്ങനെ ഉണ്ടായിട്ട് പറഞ്ഞതല്ല എന്ന് നമ്മൾ അറിയിക്കുന്നു ഗൈസ്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഇത് നിജാസിൻ്റെ റിയാക്ഷൻ മാത്രം ഒന്ന് ചോദിച്ചതാണ്. സത്യത്തിൽ ഒന്ന് നന്നായിട്ട് കൊണ്ടുവയ്ക്കുന്നത് ഞാൻ പറയുന്നു, വിചാരിച്ചിട്ടില്ല എന്നുള്ളതാണ് റിയാക്ഷൻ. ഓക്കെ അപ്പം എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.